हलो फ्रेंड्स वेलकम टू अवर चैनल ब्यूटी बेल्ला विद मी एंदक्कुंड विशेष सूखान सेफ आईटिंग विचार इन नाम वीडियो हेयर केयर वीडियो तारे प्रश्न अब ब्रेकेज स्प्लिटेंस वाले एफक्टीव वीटी तेजा पेटर बेस्ट होम रेमडी आ वीडियो वे ना चेरियां नम्बर तारमूल परो अब नमु वीडियो का चल का वेलकम टू अवर चैनल ब्यूटी बेल्ला विद मी ए चानल सब्सक्राइब चुले कल नमक चायट अरीमिटे वे अदिता मे अम्मेडी आटो अम्म पंड ऐसी तल तारण या चुले मूपे तल तेड़ी अब तार नाई पशे अंदर एण तेन भयंर मड़ा कमक भयंर मड़ियाल पशे नलो नमुक मुड़ी वे मुड़ी नोक तोल वो अब तारक नोम रेमडी आदमी मार्केट इलेबल ओणियन शांपू ओणियन ऑयल नसल्ट नमुक वीटी तेज ईसी चेक पेटे अब इवे नी वो चूड़ाटे नमक चुट इण अत्यावश्य चूड़ाटे इरीब चटी उपयोग पेट बेस्ट इरीबि अयन कंटेंट नमुक कुछ समय उड़ी सोरी मूक वराट इन चटी आय पेट चूड़े नी कुटे नोक अभी कई ई उणियन ऑयल ना तारं पात्रो मुड़ी स्ट्रंत कूटपति मुझे आलका स्ट्रंत कूट ना अल स्लिटनस ब्रेकेज अदान ना उड़े एम उीर ते भर ट्रेंडारो टिकटोक फेसबुक अगर वीडियोस का कंटिन्वस्तुक नसल्ट कहें या पशे कंटिन्वी डेली अप्लई पेट अंतर स्मेल नमुक ना वर्कन ईर स्मेलको डेली पक्षे रहा कंटिन्वस्तुट कम उणियन अटंगी सलफर कंटेंट अदान नाम मुड़ी हेयर ग्रोति सहायक नमुकत्र डेली पेटे एण आई नमक स्टोर वे कुमें तेज नमुक कुलो अब नमुक आज ऑफ दिवस दिवस कुछ तयल तेज नाईटर स्टीम कुमें वाले ना अब स्टीम एवर ए वीडियो कौकें ना हेयर ऑयलिंग अल ऐसी टबल वे स्टीम अब नोकिया मैं मनसूँ अत्यावश्य ना मूत वो इतने ना मूत कुछ रस्टा वेकना कटो ऑफ अल मिरलस ऑयल के ना इंफ्यूस वरूटे नमक ई एण अरच अरच बाकी वरिद्ध इंटे बाकी इतो कण ओरल पर कण नमुक वे तल तेम पशे पेट कुछ पाड़ाटो शांपुट कहते पशे ना तले तेज ना या अम्मे पिछड़ी तले तेजी साधन या वीटर तूक पात्र अलग ई एण इ उपच्छे अल्पी वे कन
വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്ത് അവിടെ ഇങ്ങനെ പുറത്ത് ഞങ്ങൾക്ക് അടുപ്പുണ്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അപ്പം ഞങ്ങൾ കുളിക്കുന്നതിനും പിന്നെ പോയിത്തിക്കും ഇപ്പം അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് എണ്ണ സോറി തീ ഇപ്പം നന്നായിട്ട് സ്ലിമ്മിലാണുള്ളത് നമുക്ക് വേണം ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഞാൻ തീ ഓഫ് ചെയ്തു കാരണം ഇരുമ്പിൻ്റെ ചട്ടി ആയത് കാരണം നന്നായിട്ട് ഹീറ്റ് നിൽക്കും നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ എണ്ണ മൂത്ത് കരിയുന്നതിൻ്റെ ഒരു സ്മെല്ല് ഇത് അവസാനം നന്നായിട്ട് ഇങ്ങനെ ഈ കക്ക എന്ന് പറഞ്ഞാൽ നല്ല ഇങ്ങനെ സ്റ്റിക്കിയ പോലെ ആയിട്ട് വരും നല്ല എന്താ പറയുക സ്റ്റിഫായിട്ട് ഒരു സ്റ്റിക്ക് പോലെ ആയി വരും അത് നമ്മളിങ്ങനെ കുറച്ച് അതിലും എണ്ണയുണ്ട് അപ്പം നമ്മൾ അതെടുത്തിട്ട് തലയെ തേച്ചാലും മതി പക്ഷെ ഒരുപാട് ദിവസത്തേക്ക് വെക്കാൻ പറ്റില്ല ഇപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഒന്നോ നാളെയോ അങ്ങനെയൊക്കെ തേക്കാനേ പറ്റുള്ളൂ ഒരുപാട് ദിവസത്തേക്ക് വെക്കാൻ ശരിയാവില്ല പക്ഷെ എണ്ണ നമുക്ക് ഇങ്ങനെ എന്താ പറയുക എണ്ണ ഊറ്റിയെടുത്തിട്ട് നമുക്കൊരു ഗ്ലാസ് ബോട്ടിലോ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ യൂസ് ചെയ്യാം ഇതിപ്പോൾ നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട് നല്ലോണം മൂത്ത് വന്നു ഇനി ഇത് നമുക്ക് കുറച്ച് നേരം തണുക്കാൻ വയ്ക്കാം ഇത് തണുക്കട്ടെ തണുത്ത് കഴിഞ്ഞ് നമുക്കിതൊരു വേറൊരു ബോട്ടിലേക്ക് ഈ എണ്ണ ഊറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് തലയത്തേക്കാം ഇതിപ്പോൾ കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് സൈഡിലേക്ക് ഒന്ന് നീക്കി കൊടുക്കാം ഇപ്പോൾ കുറച്ച് എണ്ണ ഇങ്ങോട്ട് ഇറങ്ങി വരും നന്നായിട്ട് ഒരു ക്രിസ്പി ആയിട്ടുണ്ട് അത്ര എണ്ണ ഒഴിച്ചിട്ടും കുറച്ച് എണ്ണ കിട്ടിയുള്ളൂ ഒന്ന് ചെറുതായിട്ടൊന്ന് സൈഡ് ഒന്ന് ചരിച്ച് വയ്ക്കാം ഈ ബാക്കിയുള്ള എണ്ണയും കൂടെ ഒന്ന് ഫിൽറ്ററായിട്ട് വരട്ടെ ഇതിലൊക്കെ എണ്ണയുണ്ട് കേട്ടോ ഇതിലൊക്കെ അതൊക്കെ നമുക്ക് അതിനാണ് ആ എണ്ണയും കൂടെ നമുക്ക് മിസ്സാവാണ്ടിരിക്കാനാണ് നമ്മൾ തലയിൽ തേക്കുന്നത് ഇത് നല്ലോണം എണ്ണയുണ്ട് കുറച്ചും കൂടെ ഒന്ന് തണുത്തിട്ട് കുറച്ച് എണ്ണ ഒന്ന് ഫിൽറ്ററാവട്ടെ അപ്പോൾ അത് വെയിറ്റ് ചെയ്യാം നമ്മുടെ എണ്ണ ഇപ്പം അത്യാവശ്യം ഒന്ന് ഒരു ഫിൽറ്ററായി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇവിടെ ഒക്കെ കുറച്ച് കട്ട് ചെയ്ത് തുടങ്ങി ഇവിടെ എ സിയിലുണ്ടോ ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് തുടങ്ങി ഇത്ര എണ്ണ കിട്ടിയുള്ളൂ നമ്മളിത് ചെയ്തിട്ടും ഇപ്പം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ബാക്കി ഈ കക്കൻ ഞാനൊരു തലയിൽ തേക്കാൻ പോകട്ടെ അതിലെ എണ്ണയുണ്ട് ഇവിടെ കളയണ്ടല്ലോ പിന്നെ കുറച്ചും കൂടെ അതിൻ്റെ എന്താ പറയുക ഈ ഉള്ളിയുടെ എല്ലാ കണ്ടൻസും ഉണ്ടാവുമല്ലോ വളരെ വേസ്റ്റ് ആക്കണ്ട അപ്പോൾ അതും കൂടെ നമുക്ക് തലയത്തേക്കാം അപ്പോൾ ഇത് ഞാനൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാൻ പോവാണ് ഇതാണ് നമുക്ക് കിട്ടിയ എണ്ണ വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ ഈ ഒരു ആഴ്ചത്തേക്ക് ഇത് മതിയായിരിക്കും വേണമെങ്കിൽ അടുത്ത ആഴ്ച വേറെ നമുക്ക് ഉണ്ടാക്കാം പിന്നെ ഞാനിങ്ങനെ ഗ്ലാസ് ബോട്ടിലിത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലോ അതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഇതാണ് നമ്മളെ കക്ക എന്ന് പറഞ്ഞ സാധനമാണിത് ഇത് വളരെ ക്രിസ്പിയാണ് പക്ഷെ ഇത് ഫുൾ എണ്ണയാട്ടോ ഞാനിത് ഇങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ ഫുൾ എണ്ണയാണ് അപ്പോൾ ഇത് നമുക്കിങ്ങനെ പൊടിച്ചിട്ട് തലേ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം അപ്പം ഈ കക്കനും അടുത്ത ആ എണ്ണയും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര ആഴ്ച സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചേർക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഹോം റെമഡിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ